ഊറ ഞെട്ടിയിട്ട് വേദനോണ്ട് മെല്ലെ മെല്ലെ നടക്കുന്ന എന്നെ ഇതുപോലെ കിടത്തിയിട്ട് ബെൽറ്റ് ഉപയോഗിച്ച് വലിച്ച് ടൈറ്റാക്കി ഈ കട്ടിൽ നാല് ആട്ടലാട്ടിയിട്ട് എൻ്റെ വേദനയും ഡിസ്കിൻ്റെ പ്രശ്നവും തീർത്ത് ട്രെഡ്മില്ലുമല്ല ഇതുപോലെ നടത്തിച്ച ഈ ഒരു ചികിത്സനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. ഏത് ലെവലാണ് ആൾക്ക് ഡിസ്ക് ബൾജ് ഉള്ളത്? ആൾക്ക് മൾട്ടിപ്പിൾ ലെവലുണ്ട്, L4 L5 ഉണ്ട്, L5 S1 ഉണ്ട്. സോ ഞാൻ L5 S1 സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ അതിന് വേണ്ട പൊസിഷൻ സെറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഈ ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഊരവേദന, കാലിന് തരിപ്പ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഊര വെട്ടി, ഊര നെട്ടി എന്ന് പറയും, പുറം വേദന, കഴുത്ത് വേദന, ഇതൊക്കെ ഉള്ള ആളുകൾ ഈ വീഡിയോ കൺട്രോൾ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ബെഡ് മെല്ലാണ് ഞാൻ ഇപ്പോൾ കെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡിൻ്റെ വിശദീകരണമാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യണത്. ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഷെയർ ചെയ്തത്. എനിക്ക് ഒരു പരിക്ക് പറ്റി ഊര ഞെട്ടിയതും അതുമായി ബന്ധപ്പെട്ട് ഈ ചികിത്സ എടുക്കുന്നതും അതിൻ്റെ റിസൾട്ടൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്കൽ ഫെലിസ് ഡോക്ടർ SBS ഫിസിയോതെറാപ്പി റിഹാബിലിറ്റേഷൻ സെൻ്ററിലാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഇതെന്താന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞുതരും, അതിനുശേഷം എനിക്ക് ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം, എൻ്റെ അവസ്ഥ ഞാൻ പറയാം, പിന്നെ അതിൻ്റെ റിസൾട്ട് എന്താന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ മുഴുവൻ വീഡിയോ കാണുക കേട്ടോ, അപ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ഇതാണ് നമ്മുടെ ഡീകംപ്രഷൻ ബെഡ്. അതായത് ഡിസ്ക് ബൾജ് ആയാൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നോളജിയാണ് ഡീകംപ്രഷൻ ബെഡ് എന്ന് പറയുന്നത്. അതായത് കംപ്രസ് ആയിട്ടുള്ള ഡിസ്കിനെ അല്ലെങ്കിൽ ഡിസ്കിനെ ഫ്രീ ആക്കാനും ഡീകംപ്രസ് ചെയ്യാനും കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾക്കിത് കാണിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ ഇതിൽ നമുക്ക് ബോത്ത് സെർവൈക്കലും ലംബാറും ചെയ്യാൻ കഴിയും. അതായത് കഴുത്തിൻ്റെതും നടുവിൻ്റെതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ സകലത്തിൻ്റെത് ലംബാറാണ് ഇഷ്യൂ ഉള്ളത്. സോ നമ്മൾ ലംബാർ സെലക്ട് ചെയ്യുന്നു. മാനുവലും ഉണ്ട്, ഓട്ടോ ഡീകംപ്രഷനും ഉണ്ട്. അപ്പോൾ വളരെ പെയിൻഫുൾ ആയതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓട്ടോ ഡീകംപ്രഷനാണ്. സുപ്പെയിൻ പൊസിഷനിലാണ് പേഷ്യൻ്റ് കിടക്കുന്നത്. സോ സുപ്പെയിൻ ഏത് ലെവലാണ് ആൾക്ക് ഡിസ്ക് ബൾജ് ഉള്ളത്? ആൾക്ക് മൾട്ടിപ്പിൾ ലെവലുണ്ട്, L4 L5 ഉണ്ട്, L5 S1 ഉണ്ട്. സോ ഞാൻ L5 S1 സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ അതിന് വേണ്ട പൊസിഷൻ സെറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അത് സെറ്റായി. L4 L5 ആണെങ്കിൽ ആ രീതിയിൽ മെഷീൻ അതിന് സെറ്റ് ചെയ്യും. സോ ഇവിടെ L5 S1 ആണ്. ഇത് പേഷ്യൻറ്റിന് എത്ര കാലമായി പെയിൻ ഉള്ളത് എന്നുള്ളത്, അതായത് അക്യൂട്ടാണോ സബ് അക്യൂട്ടാണോ ക്രോണിക് ആണോ എന്നുള്ള രീതിയിലാണ് ഇത് സെലക്ട് ചെയ്യാനുള്ളത്. സോ ആൾക്ക് ക്രോണിക് പെയിൻ ആണ്, കുറച്ചധികം കാലമായി വേദന. പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മളിവിടെ ഫോഴ്സ് സെറ്റ് ചെയ്യുന്നു. ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ വശം എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ മെഷീൻ സ്റ്റാർട്ടായി, പയ്യെ ഫോഴ്സ് വരികയാണ് ചെയ്യുക. പേഷ്യൻറ്റിന് വലിയ രീതിയിൽ ഫീലാവാതെ പെയിൻഫുൾ ആക്കാത്ത രീതിയിൽ ഓട്ടോമാറ്റിക്കലി ബെഡാണ് ഇതിന് ട്രാക്ഷൻ ചെയ്യുന്നത്, വലിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഇട്ടിട്ടുള്ളത് ഓട്ടോ ഡീകംപ്രഷനാണ്. അതായത് ഓട്ടോയും ഇതിൽ മാനുവൽ ഓപ്ഷനും ഉണ്ട്. മാനുവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഫോഴ്സ് 27 ആണ് അക്കോർഡിംഗ് ടു പേഷ്യൻറ്റിൻ്റെ വെയിറ്റ് അനുസരിച്ച്. സോ ഇവിടെ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ അറിയാം, ഒരു ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു, അതിൽ ഹോൾഡ് ചെയ്യുന്നു, റെസ്റ്റ് കൊടുക്കുന്നു, അങ്ങനെ പയ്യെ പയ്യാണ് ആക്ച്വൽ ഫോഴ്സിലേക്ക് എത്തുക. പിന്നീട് ആക്ച്വൽ ഫോഴ്സിൽ നമ്മൾ സെലക്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് സൈക്കിളിന് ശേഷം അത് കുറയുന്നത് ആ രീതിയിലായിരിക്കും. സോ പേഷ്യൻറ്റിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഫീലിങ്ങോ ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ 27 ഫോഴ്സ് കൊടുത്താൽ ഫസ്റ്റ് സൈക്കിൾ മുതലേ 27 kg, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് 27 ആണ് കിട്ടുക. അപ്പോൾ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പേഷ്യൻ്റാണ് മേ ബി അത് കിടക്കാനും അത് ചെയ്യുമ്പോൾ പുറത്തോടുത്ത പ്രോസസ്സൊക്കെ പെയിൻഫുൾ ആയിരിക്കും. അതുകൊണ്ട് നല്ല പെയിനുള്ള പേഷ്യൻസിന് ഏറ്റവും നല്ലത് ഓട്ടോ ഡീകംപ്രഷൻ തന്നെയാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെങ്കിലും എഫക്റ്റീവ് ഓട്ടോ ഡീകംപ്രഷൻ തന്നെയാണ്. നല്ല പെയിൻഫുൾ ആണെങ്കിൽ തീർച്ചയായും ഓട്ടോ ഡീകംപ്രഷനാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ സകലത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സകലം എന്നാണ് വിളിക്കാറ്, പേരിപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ്. അപ്പം ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് ഡീകംപ്രഷൻ ബെഡാണ്. ഈ ഡീകംപ്രഷൻ ബെഡുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏത് പേഷ്യൻ്റിനാണ് ഡീകംപ്രഷൻ കൊടുക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ വിശദമായി പറഞ്ഞേക്കാം. പലപ്പോഴും രോഗികൾക്ക് ഡിസ്ക് സംബന്ധമായ രോഗം വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഏതൊരു സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് സാർ എൻ്റെ പ്രോബ്ലം എന്താണ്, ഇപ്പോൾ ലംബാർ സ്പോണ്ടിലോസിസ് എന്നോ അല്ലെങ്കിൽ സ്പോണ്ടിലോ ലിസ്തസിസ് എന്നോ അങ്ങനെ
പല രീതിയിൽ ഇത് പറയപ്പെടും. സ്പോണ്ടിലിസ്തസിസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനചലനം സംഭവിച്ചിട്ടുണ്ട്, ഒരു ബോൺ ഒരു ബോണിൻ്റെ മുകളിൽ നിന്ന് തള്ളി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ സകലത്തിനും സംഭവിച്ചിരിക്കുന്നത് ലംബാ സ്പോണ്ടലോസിസ് ആണ്, ഡിസ്ക് തള്ളി വന്ന അവസ്ഥയാണ്. അപ്പോൾ ഡിസ്ക് തള്ളാൻ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ നാല് സ്റ്റേജിൽ, മൂന്ന് സ്റ്റേജിലെ ആളുകൾക്ക് മാത്രമാണ്, അതായത് 1, 2, 3 ഈ മൂന്ന് സ്റ്റേജിലെ മാത്രമാണ് നമുക്ക് ഡീകംപ്രഷൻ ബെഡ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യം. ഇത് നോൺ സർജിക്കൽ മെത്തേഡാണ്, സർജറി രഹിത ചികിത്സകൾ ഒന്നാണ്. പക്ഷേ നാലാമത്തെ സ്റ്റേജ് അഥവാ സെക്യുസ്ട്രേഷൻ എന്ന സ്റ്റേജിലാണ് ഡിസ്കിൻ്റെ സ്പോണ്ടലോസിസ് ഫോർത്ത് സ്റ്റേജിലാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെക്യുസ്ട്രേഷൻ എന്ന് നിങ്ങൾ റിപ്പോർട്ടിലെങ്കിൽ, നിങ്ങൾക്ക് ഈ ബെഡ് യൂസ്ഫുൾ ആവില്ല. നിങ്ങൾ കാണിക്കേണ്ടത് MS ഓർത്തോനെ കാണിച്ചതിന് ശേഷം അദ്ദേഹം ഫ്യൂഷനാണ് ചെയ്യുക. ഈ വിവരം കൂടി തന്നാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറേ കൂടി ആവും. അപ്പോൾ നാലാം സ്റ്റേജിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഓർത്തോപെഡിക് സർജൻ തന്നെ കാണിച്ചേക്കണം, അല്ലെങ്കിൽ ഓർത്തോപെഡിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കാണിച്ചേക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അല്ലാത്ത പേഷ്യൻസ് ഇപ്പോൾ നിങ്ങൾ സ്റ്റേജിൽ ബൾജിങ് അല്ലെങ്കിൽ പ്രൊട്രൂഷൻ എക്സ്ട്രൂഷൻ ഇതൊക്കെ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പല ചികിത്സകളുണ്ട്. നമുക്ക് പെല്ല് അഥവാ താക്കോലുദ്വാര ശസ്ത്രക്രിയയുണ്ട്. അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു നൂതന സാങ്കേതിക വിദ്യ തന്നെയാണ് നമുക്ക് ഈ ഡീകംപ്രഷൻ ബെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്, അത് പുള്ളി പുള്ളിയുടെ എക്സ്പീരിയൻസ് റിയൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഡിസ്കിൻ്റെ മുകളിലെ പ്രഷറിന് വളരെ സ്ലോലി സ്ലോലി എടുത്ത് ഒഴിവാക്കുകയും തുടർന്ന് വീണ്ടും അവിടെ പ്രഷർ വരാതിരിക്കാൻ വളരെ ഡിസൈൻഡായ സയൻറ്റിഫിക് ആയ എക്സസൈസുകൾ പേഷ്യൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയും, ആ എക്സസൈസുകൾ പേഷ്യൻറ്റ് പരിപൂർണ്ണമായിട്ട് നിർദ്ദേശപ്രകാരം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസിൽസിൽ സ്ട്രെങ്ത് ഒരിക്കലും ഉണ്ടാവില്ല. തുടർന്ന് വീണ്ടും എന്ത് ചെയ്യും, അവിടെ പ്രഷർ വരും, പേഷ്യൻറ്റ് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇനി എത്ര കാലം എന്നുള്ളത്, 1.5 വർഷമെങ്കിലും നിങ്ങൾ 2 നേരം എക്സസൈസ് ചെയ്യാതെ ഇത് നിങ്ങളുടെ ശരീരം വിട്ട് പോകില്ല. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ജോബ് എന്താണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സംഭവിക്കുന്ന ആളുകളുടെ ജോബ് എർഗണോമിക്സ് എന്ന് പറയും, അത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചികിത്സ എല്ലാം ചെയ്തു, പിറ്റേ ദിവസം പോകുന്ന ജോലിക്ക് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ വരുന്നത് നട്ടലിന് തന്നെ അല്ലെങ്കിൽ തണ്ടലിൻ്റെ അവസാന ഭാഗത്ത് തന്നെയാണെങ്കിൽ, ഇത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, പെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബെൽറ്റുകൾ യൂസ് ചെയ്യണം. അത് നിങ്ങൾ കാണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളുടെ നിർദ്ദേശപ്രകാരം എത്ര കാലം ബെൽറ്റ് യൂസ് ചെയ്യണം, ഏതൊക്കെ സമയത്താണ് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും ഈ ഒരു പ്രശ്നം നിങ്ങൾ വീണ്ടും വന്ന് ഹോണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നമുക്ക് ലംബാർ ആയതുകൊണ്ട് അഥവാ തണ്ടലിൻ്റെ അവസാന ഭാഗമായതുകൊണ്ടാണ് നമുക്ക് ഈ ഡീകംപ്രഷൻ ബെഡിൽ ഇത് ചെയ്യുന്നത്. സെർവൈക്കൽ ആണെങ്കിൽ നമുക്ക് സെർവൈക്കൽ ഡീകംപ്രഷൻ ചെയ്യാൻ പറ്റും, ആൻഡ് മിഡ് തൊറാസിക് ലെവലിലും നമുക്ക് ഇതിൽ ഡീകംപ്രഷൻ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ലെവൽസെല്ലാം നമുക്ക് ആ സിസ്റ്റത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡ് ഫ്ലെക്ഷൻ പറ്റും. അതായത് ഓരോ കണ്ടീഷൻ അനുസരിച്ചും ഇതിൽ ഒരുപാട് നമുക്ക് എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾ നമുക്ക് ഡീവിയേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ഡിഗ്രി, ഒരു 10 ഡിഗ്രി അങ്ങോട്ട് വേണം, 10 ഡിഗ്രി ഇങ്ങോട്ട് ലാറ്ററൽ സൈഡ് ഫ്ലെക്ഷൻ വേണോ, ഈ സൈഡിലേക്കാണോ ഫ്ലെക്ഷൻ വേണം, ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ, ഇതെല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗണിലേക്ക് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡിസ്കിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനും തുടർന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഡിസ്കിൻ്റെ മുകളിലെ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്കിതിൻ്റെ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഞാനിവിടെ എത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു 2.5 വർഷം മുന്നേ എനിക്ക് ഡിസ്ക് ബൾജ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ കാലിന് തരിപ്പ് വരുന്നതും ഭയങ്കര പ്രയാസമുള്ളത് L4-L5, നമ്മൾ MRI എടുത്ത് നോക്കിയപ്പോൾ L4-L5 ആണ്. അതിൽ ഞാൻ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ ഫിസിയോതെറാപ്പിനൊക്കെ കുറിച്ച് എൻ്റെ അനുഭവങ്ങൾ അന്ന് ഞങ്ങളായിട്ട് പങ്കുവെച്ചിരുന്നു. അതൊരു 2.5 കൊല്ലം മുന്നേയാണ്. പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല. ശ്രീരാജ് സാർ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു വേദന. അപ്പോൾ വീണ്ടും ഇതുപോലെ എനിക്കൊരു ഞെട്ടൽ വന്ന് ഊരക്ക് പ്രശ്നം വന്നപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് വേറൊരാൾ ആലോചിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡോക്ടർ ശ്രീരാജ് സാറിൻ്റെ അടുത്തേക്ക് തന്നെ എത്തുന്നത്. അങ്ങനെ അവിടുന്ന് എനിക്കിത് പറ്റി ഊര ഞെട്ടിയത് എങ്ങനെ അറിയാമെങ്കിൽ, ഒന്നുമില്ല, വെയിറ്റ് എടുത്തിട്ട് ഒന്നുമില്ല, ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിൾ മക്കാണ്ട് ഇരുന്നതാണ്. ഇരുത്തം ഫുള്ളായില്ല, അതിൻ്റെ മുന്നേ ഒരു 25% ആയപ്പോഴേക്ക് ഊര ഞെട്ടി. അന്ന് സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയൊക്കെ തന്നെ ഉള്ളായിരുന്നു. എന്തായാലും ശ്രീരാജ് സാറെ വിളിച്ചു, ക്ലിനിക്കിൽ പോയി അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് ഉള്ള വേദനയൊക്കെ ഒന്നുകൂടെ കുറഞ്ഞ് വന്ന് ഒരു 2 ദിവസം റെസ്റ്റ് എടുത്തു. അങ്ങനെ ആ 2 ദിവസം കഴിഞ്ഞ 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞൊരു വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഓർമ്മ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വെള്ളിയാഴ്ച ഞാൻ വേദനയൊക്കെ കുറഞ്ഞ് പള്ളി കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. ജുമാ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്തിന് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ആ എടുത്ത് വണ്ടി കയറ്റുന്ന ആ ഒരു വെയിറ്റ് എടുക്കലിൽ വീണ്ടും എൻ്റെ ഊര പ്രയാസം വന്നു. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിനായിരുന്നു, സഹിക്കാൻ കഴിയാത്ത പെയിന്, നടക്കാൻ കഴിയുന്നില്ല, ഭയങ്കര പ്രയാസം വന്നു. അങ്ങനെ വീണ്ടും മൂപ്പരെടുത്ത് വന്നു. മൂപ്പരെടുത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ചീത്തൊക്കെ കേട്ടു, കാരണം ഒരിക്കലും വെയിറ്റ് എടുക്കാൻ പറ്റാത്തൊരു സമയമാണത്. അങ്ങനെ പിന്നെ മൂപ്പർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാന്നാൽ ഇങ്ങനെ കോട്ടക്കൽ നമുക്ക് ഇവിടെ ഫെലിസ് ഡോക്ടർ SPS ഇപ്പോൾ അവിടെയാണ് ഉള്ളത്, ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തു. അവർ ഇവിടെ ചികിത്സ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ബെഡ് ഉണ്ട്, ആ ബെഡിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഡീകംപ്രസ് ചെയ്ത് റെഡിയാക്കാൻ നോക്കുക എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത്.
ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം കോട്ടക്കൽ ഫെലിസിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരികയാണ് കേട്ടോ. എൻ്റെ നടത്തത്തിൻ്റെ ശൈലിയൊക്കെ മാറിയിട്ടുണ്ട്, നടത്തം കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട്, വേദനകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വേദന ഉണ്ട് കേട്ടോ, നടക്കുമ്പോഴും വേദന ഉണ്ട്, പക്ഷേ വലിയ വേദനയില്ല. ഈ ഒരു പരിക്ക് പറ്റിയ ഉടനെ, അതായത് ഊര ഞെട്ടിയ ഉടനെ, ആ ഒരു രണ്ട് ദിവസം ഞാൻ എങ്ങനെയാണ് നടന്നിരുന്നത്, ഇരുന്നിരുന്നത്, കിടന്നിരുന്നത് എന്നുള്ളതൊക്കെ ആ സമയത്ത് എന്നെ കണ്ട ആളുകൾക്കറിയാം. നല്ല പെയിനേനു, ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പെയിന്. ഇപ്പോൾ രണ്ട് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ എണീക്കുന്ന സമയത്ത്, ഇരിക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് മാത്രമാണ് പെയിനുള്ളത്. മൂന്നാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലല്ലോയെന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, ആ തരത്തിലേക്ക് മാറിയിട്ടോ. നാലാമത്തെ ദിവസത്തെ ട്രീറ്റ്മെൻറ്റോട് കൂടി പിന്നെ ഞാൻ കളിഞ്ചിറിയൊക്കെ തുടങ്ങിയിട്ടോ, അതായത് വേദന പൂർണ്ണമായിട്ടും മാറി, നല്ല ആശ്വാസത്തിലേക്ക് എത്തി. നാലാമത്തെ ദിവസം ഇങ്ങനെ ഒരു പണിയും കൂടി ചെയ്തിരുന്നു കേട്ടോ. ആദ്യം വേദന നന്നായിട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഐസ് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് നേരം കിടത്തിയിരുന്നു. അഞ്ചാമത്തെ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ നേരെ ട്രെഡ്മില്ലും കയറിയിട്ട് നടക്കാൻ പറഞ്ഞു എന്നോട്. ഇത് ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. അതായത് ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എത്രത്തോളം ഫലിച്ചിട്ടുണ്ട്, ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ചെക്കിങ്. എന്തായാലും ബാക്കി കാര്യങ്ങൾ സാറ് പറയും. സോ ഈ സമയത്ത് സാധാരണ നമുക്ക് സംഭവിക്കുന്ന സകലത്തിന് പെയിൻ വരണം. അപ്പം സാധാരണ നമ്മൾ ഒരു പെയിൻ മാറിയ പേഷ്യൻറ്റിനെ ടെസ്റ്റ് നടത്താമെന്ന് പറയും, ഒരു റിയൽ ടൈമിംഗ് ടെസ്റ്റ് നടത്തുക. നമ്മളെന്ത് ചെയ്യുക, നടക്കുമ്പോൾ വേദന വരുന്നുണ്ടോ, അപ്പം നമുക്ക് യൂഷ്വൽ ആക്ടിവിറ്റി ADL, നമ്മൾ നിത്യജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ നടക്കുമ്പോൾ വേദന വരുന്നുണ്ടോ, വരുന്നുണ്ടോ അറിയാൻ നമ്മൾ ത്രെഡ്മില്ല് ടെസ്റ്റ് നടത്തുന്നു. അതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് പേഷ്യൻ്റ് നടക്കുമ്പോൾ പെയിൻ വരുന്നില്ല, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇയാളുടെ ഗെയ്റ്റ് സമയത്ത് മസിൽസ് എല്ലാം ഓക്കെ ആണോ, നട്ടലിന് വരുന്ന ലോഡ് എടുക്കുമ്പോൾ മസിൽസ് ഓക്കെ ആണ്, ഇറക്ടർ മസിൽസ്, മൾട്ടിഫിഡസ്, ഇൻഡർ സ്പൈനാൽസ്, ഇൻഡർ ട്രാൻസ്ഫേഴ്സ് ആറീസ്, മറ്റ് ലാറ്റിനസ് ഓർസ്, ഈ മസിൽസ് എല്ലാം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഡിസ്കിൻ്റെ മുകളിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ലോഡ് വരും. ആ സഫിഷ്യൻറ്റ് ലോഡ് വരുമ്പോൾ സമയത്ത് മസിൽസ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും പെയിൻ വരും. അതിനുശേഷം നമ്മൾ ഇൻക്ലൈൻ ചെയ്യുന്നുണ്ട്, പൊന്തിക്കുന്നുണ്ട് നമ്മൾ, അല്ലേ? ഇത് പൊന്തിക്കുന്ന സമയത്ത് കയറ്റം കയറുന്ന പോലെ നടക്കുമ്പോൾ എന്തെയും, ഒരാൾ പൊന്തുന്ന സമയത്ത് ലോഡ് കൂടുതൽ, നമ്മൾ കയറ്റം കയറുമ്പോൾ നടുവിൽ വരുന്ന ലോഡ് കൂടുക, അതിനെയും കോമ്പൻസേറ്റ് പേഷ്യൻ നടക്കുമ്പോൾ അതിന് അർത്ഥം എന്താണ്, മസിൽസ് ഓക്കെ ആണ്, ഡിസ്കിൻ്റെ മുകളിൽ ഇപ്പോൾ അൾട്ടിമേറ്റ് പ്രഷർ വരുന്നില്ല എന്ന കാര്യം. പക്ഷേ ഇപ്പോൾ വേദന വരുന്നില്ല എന്ന് കരുതിയിട്ട് അത് പ്രസൻറ്റ് കണ്ടീഷൻ വന്ന ഇഷ്യൂസ് കുറഞ്ഞു എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ പ്രശ്നം വരാതിരിക്കണ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസ് നമ്മൾ കൊടുത്തിട്ടേ ആവണം. ഇത് ചെയ്യുമ്പോഴുള്ളൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളൊന്നും അറിയില്ല എന്ത് ചെയ്യണ്ടോ എന്ന് ചോദിച്ചാൽ. ഇവിടെ ഇങ്ങനെ വലിയ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുള്ളൂ, അല്ലാതെ വേദന ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അഞ്ചാമത്തെ ദിവസമാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് പെയിൻ മാറിയതിന് ശേഷമുള്ള ലാസ്റ്റ് വൈൻഡ് അപ്പ് സ്റ്റേജ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. മറ്റേത് നമ്മൾ ചെറിയതായിട്ട് ഇങ്ങനെ വലിയുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നമുക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഒരു ഓട്ടോമാറ്റിക് ബെഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നും കൂടിയാണ് ഇവർ പറയുന്നത്. മറ്റേ നമ്മൾ മാനുവലി ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ വരും. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ അറിയുന്നേ ഇല്ല. ഇനിയിപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റ് ചെയ്തെന്നുണ്ടായിരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങനെ നീക്കാൻ കഴിയില്ലായിരുന്നു, ഒറ്റയ്ക്ക് നീക്കാൻ കഴിയില്ല, ഒറ്റയ്ക്ക് ഇവിടെ പിടിക്കണം അല്ലെങ്കിൽ ആരെയും പിടിക്കണം. മാത്രമല്ല ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഇരുത്തുണ്ടല്ലോ, ആ ഇരുത്തത്തിൽ മൊത്തം വേദന, അതുവരെ ഇല്ലാത്ത വേദന എല്ലാം കൂടി ഇങ്ങോട്ട് ഒരു ഊറി വരിക അറിയില്ലേ, നമ്മളിങ്ങനെ ഒരു സ്വാത്തേക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് താന്ന് വരുന്ന ഒരു ഫീലായിരുന്നു. ഇന്ന് അൽഹംദുലില്ല ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോൾ അഞ്ചാമത്തെ ബെഡിലല്ലെന്ന് ഞാൻ കിടക്കുന്ന അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ ഇതിൽ കിടന്ന്. ഇന്നിപ്പോൾ ഒരു ട്രെഡ്മില്ലറിൽ നടക്കണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഒക്കെ അതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ശേഷമുള്ള ഒരു സ്റ്റെപ്പാണ്, ഇത് ലാസ്റ്റാണ്, ഈ ട്രീറ്റ്മെൻറ്റ് ഇല്ല അല്ലേ. ഇനിയിപ്പോൾ എക്സസൈസുകൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്, ഈ വീഡിയോ തുടക്കം മാത്രം കണ്ടുകൊണ്ട് പറയാം, അവിടെ ഒരു ബെഡ് ഉണ്ട്, ഇപ്പോൾ കിടന്നാൽ മാറും എന്നുള്ള തെറ്റിദ്ധാരണ, അത് ഉണ്ടാവാൻ പാടില്ല. തീർച്ചയായിട്ടും ഡോക്ടർ ഇപ്പോൾ നേരത്തെയും പറഞ്ഞു, എക്സസൈസ് മസ്റ്റാണ്, അത് പ്രോപ്പറായിട്ട് ചെയ്തു പോകണം. അപ്പോൾ ആ എക്സസൈസുകൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചാൽ കേട്ടോ. ഒന്ന് ഇത് കണ്ടിന്യൂ ചെയ്യുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, കിടക്കുക, 10 റിപ്പീറ്റ് ചെയ്തോളൂ. ഓക്കെ, ആ പിന്നെ മലർന്ന് കിടന്നോളൂ. ഇനി കാലിലേക്ക് വേദന തരിപ്പ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒന്നുമില്ല. ഓക്കെ, ഇത് അടുത്തത് സിംഗിൾ നീ ടു ചെസ്റ്റ് എന്ന് പറയും, ഹോൾഡ് ചെയ്യുക, നന്നായിട്ട് ഹോൾഡ് ചെയ്യുക, ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വിടുക, 10 റിപ്പീറ്റേഷൻ ചെയ്താൽ മതി. ഇത് നെക്സ്റ്റ് ഈ വേണ്ട 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 വേണ്ട, യെസ്. ഓക്കെ, പിന്നെ ഇതെല്ലാം സ്ട്രെച്ചസ് ആണ് കേട്ടോ. ഈ കാല് മടക്കിച്ചേ. ഓക്കെ, ഈ കാലെടുത്തിട്ട് ഇവിടെ വെച്ചോളൂ, നമ്മൾ ഫിഗർ ഓഫ് 4 വെക്കുന്ന പോലെ. ജസ്റ്റ് ഇവിടെ ഒന്ന്, ഇവിടെ ഒരു കൈ വെച്ചിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് പുൾ ചെയ്യുക, അടുത്തേക്ക് പുള്ളി, അതെ ഇവിടെയാണ് നമുക്ക് സ്ട്രെച്ച് കിട്ടാനുള്ളത്.
സ്ട്രെച്ച് കിട്ടുന്നുണ്ടല്ലോ. അതെ 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 അതെ. ഇത് ഷിയാറ്റിക് പോസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെച്ചസ് ആണ് നല്ലതെന്ന്. ഓക്കെ, ഈ ഇത് രണ്ട് സൈഡും ചെയ്യണം. പിന്നെ അത് ഇത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ട്രെച്ച് ഒന്നും കൂടെ എഫക്റ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാല് ഇതിവിടെ ഇതിവിടെ ഹോൾഡ് ചെയ്തോളൂ. ഈ കാല് സ്ട്രെയിറ്റ് ആയിക്കോളൂ. അല്ല, ഈ കാല് ഈ കാല് റൈറ്റ് ലെഗ് താഴത്തോട്ട് വെച്ചോളൂ, താഴ്ച്ചോളൂ. ഇതിങ്ങനെ പിടിച്ചിട്ടാണെങ്കിൽ ഒന്നുകൂടെ ഫിഗർ ഓഫ് ഫോറിൽ വെച്ചിട്ട് ഒന്നുകൂടെ സ്ട്രെച്ച് ഓക്കെയായിട്ട് കിട്ടും. അതെ, എളുപ്പതാണ്. അതെ അതെ, നമുക്ക് ഈ ലാറ്ററൽ സൈഡിലാണ് നമുക്ക് സ്ട്രെച്ച് കിട്ടുന്നത്. പിന്നെ ഡബിൾ നീ ആയിട്ട്, ഇപ്പൊ സിംഗിൾ നീ ടു ചെസ്റ്റ് ആണ് ചെയ്തത് ആദ്യം, ഡബിൾ നീ ടു ചെസ്റ്റ് ചെയ്യാം. അതെ അതെ, ഇതുപോലെ എല്ലാം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് 10 റെപ്പിറ്റേഷൻ ചെയ്താൽ മതി. ഇതെല്ലാം സ്ട്രെച്ചസ് ആണ്. ഏത് എക്സസൈസ് ആണെങ്കിലും പെയിൻഫുൾ ആണെങ്കിൽ എക്സസൈസ് ചെയ്യരുത്. എക്സസൈസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് വിസിറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ പറയുക, ഇത് ഇന്ന എക്സസൈസ് ചെയ്യുമ്പോൾ എനിക്ക് പെയിൻഫുൾ ആണ്. സോ ബിക്കോസ് ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ പെയിൻഫുൾ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് റോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ആരാണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്യുക. നെക്സ്റ്റ് വിസിറ്റിൽ വരുമ്പോൾ നമ്മോട് പറയാം ഇന്ന എക്സസൈസുകൾ. അപ്പോൾ അത് പിന്നെ നമുക്ക് വേദന ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടാണ് നേരിട്ട് ഈ എക്സസൈസ് ചെയ്യരുത്. ഡോക്ടറെ കാണിച്ചിട്ട് അതായത് ഈ ബൾജ്, നമ്മുടെ ഈ ഡിസ്ക് ബൾജ്, ഇപ്പോൾ സാർ തന്നെ പറഞ്ഞല്ലോ ചില കണ്ടീഷനിൽ പെയിൻഫുൾ ആവാനുള്ള കാരണം ലിസ്തസിസ് ആവാം അല്ലെങ്കിൽ ബൾജ് ആവാം. ബൾജ് തന്നെ പല ടൈപ്പ് ഉണ്ട്, പല ലെവലുണ്ട്, പല സൈഡിലേക്കുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ചില എക്സസൈസുകൾ ചില പൊസിഷൻസ് ഇതിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ ചിലത് അതിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പാർട്ട് 4 പാർട്ട് 5 എക്സസൈസ് നോക്കി ചെയ്തോളൂ. പെയിൻഫുൾ ആയത് ചെയ്യരുത്. അതിൽ ഇന്ന എക്സസൈസുകൾ ചെയ്യരുത് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നമ്മൾ സ്ട്രെങ്തന എക്സസൈസുകളൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അത് നമുക്ക് നെക്സ്റ്റ് വിസിറ്റിൽ സ്ട്രെങ്തന എക്സസൈസും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് ഡീകംപ്രഷൻ ബെഡാണ്. അതുപോലെ തന്നെ ഷോക്ക് വേവ് തെറാപ്പി ഉണ്ട്. ഷോക്ക് വേവ് തെറാപ്പി മീൻസ് നമ്മൾ മറ്റ് ജോയിൻറ്റ് പെയിനുകൾക്ക് സർജറി ഒന്നും ഇല്ലാണ്ട് തന്നെ പെയിൻ റിലീഫും കിട്ടുന്നത്. പിന്നെ ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഓർത്തോ റീഹാബിലിറ്റേഷൻ, പീഡിയാട്രിക്, ജീരിയാട്രിക്, എല്ലാ ഫിസിയോതെറാപ്പിയുടെ അണ്ടറിൽ വരുന്ന എല്ലാ റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ഉണ്ട്. പിന്നെ ആസ് സൂൺ ഇൻഷാ അല്ലാ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇൻക്ലൂഡിങ് അക്വതെറാപ്പി ഒക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഉടൻ തന്നെ 2 മാസം കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഫെലിസിക്ക് ആളെ കൂട്ടാനുള്ള ഒരു പരിപാടിയല്ല കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡിസ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സ്പോർട്സ് ഇഞ്ചുറി ഒക്കെ ആയിട്ട് സർജറിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ സർജറിൻ്റെ മുന്നേ ഇങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റും ഇങ്ങനെ കുറച്ച് സാധ്യതകളുണ്ട് എന്നുള്ളത് നിങ്ങളെ മുന്നിൽ തുറന്നു കാണിക്കാനാണ് എൻ്റെ അനുഭവം തന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ടുള്ളത്. എല്ലാം ഇതുമല്ല റെഡിയാവുന്നല്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഡിസ്ക് ബൾജ് ചെയ്ത് 4th സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ അത് സർജറി തന്നെ വേണം, അതിൽ വേറൊരു അപ്പീലും ഇല്ല. അല്ലാത്ത ഒരുപാട് കേസുകളുണ്ട് ഇങ്ങനെ ഫിസിയോതെറാപ്പിയിലൂടെ ഇത്തരം ട്രീറ്റ്മെൻറ്റിലൂടെ ഇത്തരം മെഷീനറികൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ വരണം അല്ലേ, ശരിയായ ഡയഗ്നോസിസും ശരിയായ ട്രീറ്റ്മെന്റും നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷെ അത് ശരിയായ ഡയഗ്നോസിസും ശരിയായ ട്രീറ്റ്മെന്റും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഞാനുള്ളത് കോട്ടക്കൽ ഫെലിസ് ഡോക്ടർ SPSലാണ്. ഇത് സിദാൻ, നമ്മൾ എന്താ പറയുക, ഇതുവരെ ഇവിടെ വന്ന് നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ്. ഇവരെ നമ്പറും ഞാൻ വേണമെങ്കിൽ കൊടുക്കട്ടെ. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഇവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് കണ്ട് ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. സർജറിക്ക് മുന്നേ സർജറിയൊക്കെ പറഞ്ഞ കേസുകളാണെങ്കിലും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇത്തരം ട്രീറ്റ്മെൻറ്റിൽ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച സർജറിയിൽ നിന്നല്ലേ ഒരു മാറ്റം, സർജറി ചെയ്താലുള്ളൊരു അവസ്ഥ നമുക്കറിയാമല്ലോ. എന്തായാലും ആ അർത്ഥത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.